നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി ബനാന ബ്രെഡാണ് അല്ലെങ്കിൽ ബനാന കേക്ക്. ഈ കേക്ക് നമുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടിയത് 2 കപ്പ് മൈദമാവാണ്. പിന്നെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിയത് ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. എന്നിട്ട് അതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. ഒരു ഫോർക്ക് വെച്ചിട്ടാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്, കാരണം എല്ലായിടത്തും ബേക്കിംഗ് പൗഡറും ഉപ്പും ഈവനായിട്ട് തന്നെ സ്പ്രെഡായിക്കോളും. അതുകൊണ്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇവ മൂന്നും മാറ്റി വെക്കണം. രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടിയത് പഞ്ചസാരയാണ്. പഞ്ചസാര ഞാനൊരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഞാൻ പൊടിച്ചിട്ടൊന്നുമില്ല, നമ്മൾ സാധാരണ പഞ്ചസാരയായിട്ട് തന്നെ എടുക്കുകയാണ് ചെയ്തത്. അതിലേക്ക് 1/2 കപ്പ് ബട്ടർ റൂം ടെമ്പറേച്ചറിലിരുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു മൈക്രോവേവ് എല്ലാം വെച്ച് ഒരു ശകലം നേരം ഒരു 20-30 സെക്കൻഡ് ചൂടാക്കിയാൽ മതി. അപ്പം നമുക്കത് റെഡി ആയിട്ട് കിട്ടും. എന്നിട്ട് അത് രണ്ടും കൂടെ മിക്സ് ചെയ്യണം. ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ബീറ്റർ ഉപയോഗിച്ച് നമുക്ക് മിക്സ് ചെയ്യാം. ഇതിപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. എന്നിട്ട് ഈ പാത്രം നമുക്ക് മാറ്റി വെക്കാം. ഇനി ഈ കേക്കിന് 3rd വേണ്ടിയ മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് മുട്ടയാണ്. മുട്ട നമുക്ക് 2 എണ്ണം മുഴുവനായിട്ട് തന്നെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. എന്നിട്ടിത് നമ്മുടെ ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ട് പതപ്പിച്ചെടുക്കാം. ഇതിപ്പം മുട്ട നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഈ കേക്കിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടിയ ഒരു സാധനം പഴമാണ്. ആ പഴം നന്നായിട്ട് പഴുത്തത് വേണം ഉപയോഗിക്കാനായിട്ട്. നമ്മുടെ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഒത്തിരി പഴുത്ത് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കാറില്ല. അത് വേണം നമുക്ക് എടുത്ത് കേക്കിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട്. ഞാൻ ഒരു ഇത്രയും നീളമുള്ള ഒരു റോബസ്റ്റ പഴത്തിൻ്റെ ടേസ്റ്റ് ഉള്ള ഒരു പഴമാണ് ഈ കേക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതാകുമ്പോൾ പഴുത്ത് കഴിയുമ്പോൾ നല്ല മധുരം ഉണ്ടാവും. അപ്പം ആ പഴം ഒരു 4 എണ്ണം എടുത്തിട്ട് ഞാനിങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് നമുക്ക് ഒരു ഫോർക്ക് വെച്ചിട്ട്, മിക്സിയിലൊന്നും ഇട്ട് അരക്കില്ല, അതിന് വരെ നമുക്കൊരു ഫോർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫോർക്ക് വെച്ചിട്ട് ഉടച്ചു കൊടുക്കാം. അതാണെന്നുണ്ട് നന്നായിട്ട് പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ ഫോർക്ക് വെച്ച് ഒന്ന് ഞെക്കുമ്പോൾ തന്നെ നന്നായിട്ട് പ്രസ്സായിക്കോളും. ഇതിപ്പം നമ്മൾ ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ഇത് ഞെക്കി ഇങ്ങനെ പീച്ചി വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഈ പാത്രത്തിൽ തന്നെ മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കി സാധനങ്ങൾ മിക്സ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ആദ്യം എടുത്തു വെച്ചിരിക്കുന്ന നെയ്യും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തത് നമുക്ക് കേക്ക് ഉണ്ടാക്കുന്ന ബൗളിലേക്ക് പകർത്താം. എന്നിട്ട് അതിലേക്ക് നമുക്ക് പതപ്പിച്ച് വെച്ചിരിക്കുന്ന മുട്ട അതിലേക്ക് ഒഴിച്ചു വെക്കാം. എന്നിട്ട് ഇത് നമുക്ക് ഈ ബീറ്റർ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതിലേക്ക് നമുക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ പാല് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇച്ചിരി രുചിക്ക് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ്
നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്തേച്ചാൽ മതി, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഈ വാനില എസൻസ് നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയ സ്പീഡിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് അല്പാൽപമായിട്ട് മൈദ മാവ് ആഡ് ചെയ്ത് കൊടുക്കാം. മൊത്തം കൂടെ ഒരുമിച്ച് ആഡ് ചെയ്യല്ല, ഒരു കുറച്ച് ഇതിലേക്ക് ഇട്ടിട്ട് അത് നമുക്ക് ഈ തവി ഉപയോഗിച്ച് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള മാവും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇളക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന പഴം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ മാവ് ഇപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. എന്നിട്ട് ഇനി നമുക്ക് ബേക്കിംഗ് ട്രേ എടുത്ത് അതിൽ എണ്ണയും പുരട്ടി പേപ്പറും വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഈ മാവ് പകർത്തി വെക്കാം. ഇവിടെ ഞാൻ ഈ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ബേക്കിംഗ് പേപ്പറും പിന്നെ ഇതിനടിയിൽ ചെറുതായിട്ട് ബട്ടറും ഒന്ന് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ബേക്കിംഗ് പേപ്പർ വെച്ചത്. ഇനി ബേക്കിംഗ് പേപ്പർ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു വെക്കാം. നമ്മൾ ഈ ബാറ്ററെല്ലാം ഇതിനുള്ളിലേക്ക് ഒഴിച്ചു വെക്കുന്ന നേരം കൊണ്ട് നമുക്ക് നമ്മുടെ ഓവൻ പ്രീഹീറ്റ് ചെയ്യണം. അതൊരു 10 മിനിറ്റ് നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെക്കണം. ഇതിപ്പം നമ്മൾ മാവ് പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ഒന്ന് ഈവൻ പാത്രത്തിൽ ഈവൻ ആകാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുക്കാം. അപ്പം ഇതിൻ്റെ എല്ലാ സൈഡിലേക്കും ഇത് സ്പ്രെഡായിക്കോളും, ഈ മാവ് സ്പ്രെഡായിക്കോളും. ഒരു 60 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം. പക്ഷേ നമ്മളൊരു 50 മിനിറ്റ് അല്ലെങ്കിൽ 45 മിനിറ്റ് കഴിയുമ്പോൾ മുതൽ ഒരു ഏതെങ്കിലും ഒരു ചെറിയ സ്റ്റിക്കോ വെച്ചിട്ട് അല്ലെങ്കിൽ ഫോർക്കോ വെച്ചിട്ട് നടുഭാഗം കേക്കിൻ്റെ നടുക്ക് ഭാഗത്ത് ഒന്ന് കുത്തി നോക്കണം. അപ്പോൾ കുത്തിയിട്ട് അതേ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെയും വേവാനുണ്ട്, അതല്ല എന്നുണ്ടെങ്കിൽ അത് പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വെന്തു എന്നുള്ളതാണ് അതിനർത്ഥം. ഇതിപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് ആയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്കോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് നോക്കാം. ഇതിൽ ഒട്ടിപ്പിടിക്കുന്നില്ല, അത് കാരണം ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് ഇത് തണുക്കാൻ വെച്ചതിന് ശേഷം മുറിച്ച് എല്ലാവർക്കും സെർവ് ചെയ്യാവുന്നതാണ്.